എസ്ഡിപിഐക്കെതിരെ ഐ ബി റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. എസ്ഡിപിഐ പ്രവർത്തനം തുടരുന്നത് അപകടകരമാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ PFIയുടെ സമാന്തര രൂപമായി SDPI മാറുന്നുവെന്ന വളരെ ഗുരുതരമായ പരാമർശവും IBയുടെ റിപ്പോർട്ടിൽ ഉണ്ട്. നിരോധിത ഭീകര സംഘടന PFIയുടെ എല്ലാ പ്രവർത്തനങ്ങളും SDPIയിലൂടെ തുടരുന്നുവെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ട്. SDPI തുടരുന്നത് അപകടകരമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും ഒടുവിൽ SDPI സംഘടിപ്പിച്ച സംവരണ സമര പ്രഖ്യാപന സമ്മേളനത്തിലടക്കം പരസ്യമായ PFI അനുഭവം SDPI പ്രകടിപ്പിച്ചതും നേതാക്കളുടെ വെല്ലുവിളി പ്രസംഗങ്ങളും IB റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹർത്താൽ കലാപത്തെ തുടർന്ന് നിരോധിത ഭീകര സംഘടന PFIയുടെ നേതാക്കളുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്യുന്ന നടപടി കോടതി നിർദ്ദേശപ്രകാരം തുടങ്ങിയിരുന്നു. ജപ്തിയുടെ പേരിൽ വഴിയാധാരമാകുന്നവരെ കണ്ടിരിക്കാൻ അവസരം നൽകില്ലെന്ന മുന്നറിയിപ്പിലൂടെ ഈ യോഗങ്ങളിൽ PFIക്കുള്ള പരസ്യ പിന്തുണ SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര IB ആഭ്യന്തര മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായി SDPI തുടരുന്നതിനാൽ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും SDPIയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. SDPIയുടെ ധന ഇടപാടുകളിലെ ദുരൂഹത തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായിട്ടുണ്ട്. SDPIക്കെതിരായ IB റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ജനം കൊച്ചി. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി തത്സമയം ചേരുന്നു. ജിജീഷ, PFI നിരോധിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ SDPI കൂടി നിരോധിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ഭരണപരവും സാങ്കേതികവുമായ സാധ്യതകൾ എന്ത്, തടസ്സങ്ങൾ എന്ത്, അതുമായി ബന്ധപ്പെട്ടൊക്കെ നാം അടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ SDPI കൂടി നിരോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആവശ്യത്തെ കൂടുതൽ ശരിവെക്കുന്ന രീതിയിലുള്ള IB റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ IB റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എന്താണ്, പ്രധാന ഉള്ളടക്കം എന്താണ്, ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന വളരെ ഗുരുതരമായ പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം വിശദീകരിക്കാമോ? സുബീഷ്, ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ആണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ റിപ്പോർട്ട് നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധന സമയം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ IB നിരീക്ഷിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് IBയുടെ അടക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷവും ഇവരുടെ പല പ്രവർത്തനങ്ങളും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ആ പേരിൽ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, മറ്റു പല പേരുകളിലും നടക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും അധികം രഹസ്യ യോഗങ്ങൾ അടച്ചിട്ട മുറികളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളെല്ലാം ഇവർ സംഘടിപ്പിച്ചു വരുന്നു എന്ന വിവരവും IB റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ അനുബന്ധ സംഘടനയായിട്ടുള്ള SDPIയുടെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷവും നിരീക്ഷിച്ച ശേഷവുമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു നിരീക്ഷണം. അത് ശക്തമായ നടപടിയിലേക്ക് കടക്കേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SDPI പോലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു B ടീമായി പ്രവർത്തിക്കുന്ന, അതിന്റെ നിഴൽ രൂപം തന്നെ ആയിട്ടുള്ള SDPI കൂടി നിരോധിക്കണം, മുഴുവൻ പ്രവർത്തനങ്ങളും ഈ നിരോധിത ഭീകര സംഘടന SDPIയിലൂടെ നടത്തുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ച ശേഷം നിരവധി പ്രവർത്തകർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ, മതഭീകരവാദ പ്രവർത്തകർ SDPIയിലേക്ക് ചേക്കേറി. അതിൽ പ്രത്യേകമായി തന്നെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടുകൾ എടുത്തിരുന്ന ആളുകൾ SDPIയിലേക്ക് പോയിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് രണ്ടാമതുള്ള പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിന്നിരുന്ന മതഭീകരവാദം ശക്തമായി പ്രോത്സാഹിപ്പിച്ചിരുന്ന, നേരിട്ട് തന്നെ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ഒഴിച്ചുള്ള മറ്റു നിരവധി ആളുകൾ കൂട്ടത്തോടെ തന്നെ SDPI സംഘടനയിലേക്ക് മാറി.